ഒരൊറ്റ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകരെ വീടിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാനുള്ള എൻ്റെ വാക്കുകൾ. ഒരു പരേതൻ്റെ കുടുംബക്കാർ എന്നുള്ള രീതിയിൽ ഇനിയാണ് ഏറെ കടമ്പകൾ കടക്കേണ്ടതെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ഒരനുജൻ എന്ന രീതിയിൽ സഹോദരൻ്റെ മരണത്തെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് വേദനകൾ ഇന്നും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന്, ഇപ്പം ഞാൻ രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചു. ഇപ്പോൾ സിനിമയിൽ അഭിനയിച്ച പലവരോട് ഇരിക്കുന്നുണ്ട്. ഒരു സിനിമയിൽ അഭിനയിച്ചാൽ എത്രമാത്രം പ്രതിഫലം കിട്ടുന്നുള്ള കാര്യം കൊല്ലം ശ്രുതിയുടെ കാര്യത്തിലും ഇവിടെ ഇരിക്കുന്ന പല കലാകാരന്മാരുടെ കാര്യത്തിലൊക്കെ അറിയാം. ഒരു ചാൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. എന്നെ സംബന്ധിച്ചിടത്തോളം ചേട്ടനും ഞാനും കലാരംഗത്ത് നിൽക്കുന്ന വ്യക്തികളായിരുന്നു. ഒരിക്കലും കലാഭവൻ മണിയുടെ അനുജൻ എന്നുള്ളൊരു അഡ്രസ്സ് നമുക്ക് വലിയ അംഗീകാരം തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഞാൻ എൻ്റെ ചേട്ടൻ കലാഭവൻ മണി ആയിരുന്നു എന്നുള്ള പേര് വെച്ചുകൊണ്ട് സിനിമാ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ ആ സിനിമയുടെ മേഖലയുമായി പോകാനോ ഒട്ടും താല്പര്യം കാണിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. കൃത്യമായി എനിക്കൊരു കല ജന്മസിദ്ധമായി കിട്ടിയ ഒരു കലയിൽ നിലയുറക്കുകയും അതിൽ മണിച്ചേട്ടന് പഠിക്കാൻ പറ്റാതിരുന്ന കലയെ വളരെ ശാസ്ത്രീയമായി പഠിക്കാൻ അതിന് മുൻകൈ എടുക്കുകയും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന പേരിൽ നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കലാഭവൻ മണി എന്ന് പറയുന്ന എൻ്റെ ഗുരുവും എൻ്റെ പിതാവും എൻ്റെ സഹോദരനുമൊക്കെയായ അദ്ദേഹം തെളിച്ചു തന്ന വഴിയിലൂടെയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പലവർക്കും ഒരു പക്ഷേ പ്രശ്നക്കാരനും അല്ലെങ്കിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾ നമ്മളെ പലവരുടെ മുമ്പിൽ കണ്ടിട്ടുണ്ടാവുക. പ്രധാന പ്രശ്നം, അദ്ദേഹത്തിൻ്റെ മരണശേഷം നമ്മൾ ഒരു ആവശ്യത്തെ അല്ലെങ്കിൽ ചേട്ടൻ്റെ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു മരണത്തെ അന്വേഷിക്കാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചു. ഇവിടെ കുറേ ആളുകളുണ്ട്. ഇപ്പം നമുക്കറിയാം, എനിക്കിപ്പോൾ ഈ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ പേടിയാണ്. സോഷ്യൽ മീഡിയ, ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സോഷ്യൽ മീഡിയ പ്രവർത്തകർ ഇന്നിവിടെയുണ്ട്. നമ്മൾ പറഞ്ഞ ഏതെങ്കിലും ഒരു നെഗറ്റീവിനെ അവർ വലിയ വാർത്തയാക്കി നമ്മളെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കാമോ അതിൻ്റെ അടിയിലെ മെസ്സേജുകൾ കണ്ടാൽ പിന്നെ അറിയാം. ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് രേണുവിനെതിരെ, മോനെതിരെ. സത്യത്തിൽ ഇതൊരു അപകട മരണമല്ല, അതായത് ആക്സിഡൻ്റ് അല്ലായിരുന്നുവെങ്കിൽ ഈ സ്ത്രീക്ക് ഇനി ഈ കാര്യത്തിൽ കൂടി വിഷമിക്കേണ്ടി വരും ജീവിക്കാൻ. ഇനി പലതരത്തിലുള്ള വർത്തമാനങ്ങൾ ഇങ്ങനെ ഈ കുടുംബത്തെ എങ്ങനെ ദ്രോഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്, കാരണം ഇപ്പോൾ കൊല്ലം ശ്രുതിയാണല്ലോ പുതിയ വാർത്ത, അപ്പോൾ ഇനി ഈ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ളത് അറിയാൻ വേണ്ടി അതിനെ കുത്തിത്തിരിച്ച് കുത്തിത്തിരിച്ച് ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. ദയവു ചെയ്ത് രേണുവിനോട് എനിക്ക് പറയാനുള്ള അഭ്യർത്ഥന, ഒരൊറ്റ സോഷ്യൽ മീഡിയ മാധ്യമ പ്രവർത്തകരെ വീടിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാനുള്ള എൻ്റെ വാക്കുകൾ. വെഡിംഗ് സാരീസ്, എത്നിക് വെയർ, പാർട്ടി വെയർ, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി എല്ലാ തരത്തിലുമുള്ള ഗുണമേന്മയുള്ള തികവാർന്ന വസ്ത്രസങ്കല്പങ്ങൾക്കും, കൂടാതെ പാദരക്ഷകൾ, ബാഗുകൾ, കുടകൾ, ഷൂസുകൾ, ഫാൻസി ഗിഫ്റ്റ്, ടോയ്സ്, കിഡ്സോൺ തുടങ്ങി എല്ലാ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങളും ഇനി ഒരു കുടക്കീഴിൽ, അതും മിതമായ വിലയിൽ. മംഗല്യ വെഡിങ്സ് ആൻഡ് ബൂട്ട്സ് ആൻഡ് ബാഗ്സ്, നഗരൂർ